നമസ്കാരം. 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതു മുതൽ കനത്ത പ്രഹരമാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്നത്. അതായത്, ഇത്രയും കാലം കോൺഗ്രസിന് ഒപ്പം നിന്നവരെല്ലാം ബി ജെ പി യെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിനൊരു കാരണമുണ്ട്. അതായത്, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശോഭ എല്ലാം കെട്ടു തുടങ്ങിയെന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും മനസ്സിലായി. ജമ്മു കാശ്മീരിൽ നോക്കുമ്പോൾ ഒമർ അബ്ദുള്ള ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നു, അത് വലിയൊരു പ്രഹരം കോൺഗ്രസിന് ഏറ്റു. അതായത്, ഫറൂഖ് അബ്ദുള്ളയുടെ മകനാണ് ഒമർ അബ്ദുള്ള. അപ്പോൾ അവിടെ ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളയും ഫറൂഖ് അബ്ദുള്ളയും അമിത്ഷായെയും മോദിയെയും ബി ജെ പിയും ഒക്കെ പിന്തുണയ്ക്കുകയാണ്. തുടർച്ചയായ തീവ്രവാദ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ള എത്തി നിൽക്കുന്നത്. നാഴികയ്ക്ക് 40 വട്ടം മോദി സർക്കാരിനെ കുറ്റം പറയുന്ന ഫറൂഖ് അബ്ദുള്ള ഭരണം കയ്യിൽ കിട്ടിയ ശേഷം മോദി സർക്കാരിൻ്റെയും അമിത്ഷായുടെയും നയങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടുകളാണ് എടുക്കുന്നത്. ഇതോടെ ഫറൂഖ് അബ്ദുള്ളയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന ഒരു കാര്യം, ഒരു മനമാറ്റം ഇത്ര പെട്ടെന്ന് എങ്ങനെയുണ്ടായി എന്ന് ആലോചിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. കാശ്മീരിൽ എല്ലായ്പ്പോഴും മോദി സർക്കാരിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കുറ്റപ്പെടുത്താറുള്ള ഫറൂഖ് അബ്ദുള്ളയുടെ ചുവടുമാറ്റം വലിയ ഷോക്കിലാണ്. ഇതെല്ലാം കണ്ട് വലിയ ഷോക്കിലാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമൊക്കെ. കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് അധികാരത്തിലേറുന്നത്. കോൺഗ്രസുമായി സഖ്യമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതോടെ കോൺഗ്രസിന് മന്ത്രിസ്ഥാനമൊന്നും നൽകാതെ നാഷണൽ കോൺഫറൻസ് തനിയെ ഭരിക്കുമെന്ന് അവർ കോൺഗ്രസിന്റെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞതാണ്. നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിൽ അധികാരം ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം 7 പേരെയാണ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത്. ഇതോടെ ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസിനെതിരെ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് മറുപടിയാണ് പാകിസ്ഥാനുമായി ചർച്ച വേണ്ടെന്നും കാശ്മീർ ഒരിക്കലും പാകിസ്ഥാനായി മാറില്ല എന്നും ഫറൂഖ് അബ്ദുള്ള തിരിച്ചടിച്ചത്. ഫറൂഖ് അബ്ദുള്ളയുടെ മകനാണ് ഒമർ അബ്ദുള്ള, നിലവിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായിരുന്നു ഫറൂഖ് അബ്ദുള്ള. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേന്ദ്ര സർക്കാരിനെതിരെ ജനവികാരം ഇളക്കാൻ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370 വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട പ്രചാരണം ഫറൂഖ് അബ്ദുള്ള ശക്തമാക്കിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ അദ്ദേഹം 370 വകുപ്പ് പിൻവലിച്ച് മോദി സർക്കാരിന്റെ നടപടികളെ അനുകൂലിക്കുകയായിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ട എന്ന നിലപാടിലേക്കും, അതായത് 370 തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യത്തിലേക്ക് ചോദ്യം ചെയ്യേണ്ട എന്ന നിലപാടിലേക്ക് അബ്ദുള്ള എത്തുന്നു. കേന്ദ്ര സർക്കാരിനെ തള്ളി പലപ്പോഴും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കുന്ന നേതാവായിരുന്നു ഫറൂഖ് അബ്ദുള്ള. പക്ഷേ നാഷണൽ കോൺഫറൻസ് കാശ്മീരിൽ അധികാരം ഏറ്റെടുത്ത ശേഷം 2 തവണ തീവ്രവാദം ആക്രമണം ഉണ്ടായതോടെ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് എടുത്തത് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള ഫറൂഖ് അബ്ദുള്ളയുടെ തീരുമാനമാണ്. കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടായിരുന്നു, പക്ഷേ സ്വതന്ത്രമാർ പിന്തുണ നൽകിയതോടെ നാഷണൽ കോൺഫറൻസ് കേവല ഭൂരിപക്ഷം കിട്ടിയിരുന്നു. ആകെയുള്ള 90 സീറ്റുകളിൽ 42 സീറ്റുകൾ നാഷണൽ കോൺഫറൻസ് വിജയിച്ചിരുന്നു. 6 സ്വതന്ത്രന്മാരും നാഷണൽ കോൺഫറൻസ് പിന്തുണ നൽകി. ഇതോടെയാണ് നാഷണൽ കോൺഫറൻസ് കേവല ഭൂരിപക്ഷത്തോടെ ജമ്മു കാശ്മീർ ഭരിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഒമർ അബ്ദുള്ള ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കാതിരിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കാതിരിക്കുന്നത്, പാകിസ്ഥാനുമായി ഇനിയൊരു ചർച്ച നടത്തണ്ട എന്ന് പറയുന്നത്? നരേന്ദ്രമോദിയും അമിത്ഷായെയും ബി ജെ പിയെയും എന്തുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിൽ ഭരണം തുടങ്ങിയത് മുതൽ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയോടുകൂടി 7 പേരാണ് ജീവൻ ത്യാഗമായത്, ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ ഇത്രയും കാലം, അതായത് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ സമാധാനപരമായി പൊയ്ക്കൊണ്ടിരുന്ന ജമ്മു കാശ്മീർ ഫറൂഖ് അബ്ദുള്ളയുടെ കയ്യിൽ, ഒമർ അബ്ദുള്ളയുടെ കയ്യിൽ എത്തുന്നതോടുകൂടി അശാന്തമായൊരു അന്തരീക്ഷത്തിലേക്ക് ജമ്മു കാശ്മീർ പോകുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ മോദിക്കും അമിത്ഷായ്ക്കും ആകില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് നിർണായകമായ ഒരു നീക്കം മോദിയുടെയും അമിത്ഷായുടെയും അജിത് ഡോവലിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കേണ്ട എന്ന രീതിയിലേക്ക് ഒമർ അബ്ദുള്ള ഫറൂഖ് അബ്ദുള്ളയും കാര്യങ്ങൾ എത്തുന്നത്. ഇനിയും ജമ്മു കാശ്മീരിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ പ്രത്യേക അധികാരം ഗവർണർക്ക് ആഭ്യന്തര വകുപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഗവർണർ ഭരണം കൊണ്ടുവരാൻ അധിക ദിവസമൊന്നും അല്ലെങ്കിൽ അധിക സമയമൊന്നും അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർക്ക് വേണ്ടി വരില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ, ഒമർ അബ്ദുള്ളയുടെ സർക്കാർ ജമ്മു കാശ്മീരിൽ ഭരണം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഒരു അസാധുവായ ഒരു സർക്കാരായിട്ട്, അതായത് ബലമില്ലാത്ത ഒരു സർക്കാരായിട്ട്, അതായത് പദവികളൊന്നും തന്നെ, സുപ്രധാനമായ പദവികളൊന്നും തന്നെ പുറപ്പെടുവിക്കാൻ പറ്റാത്ത ഒരു
സർക്കാരായിട്ട് ഒരു ഡമ്മി സർക്കാരായിട്ട് ഒമർ അബ്ദുള്ള മാറും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് BJP യും അമിത്ഷായെയൊക്കെ ഒമർ അബ്ദുള്ള ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്.